സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപനം രൂക്ഷമാവുന്നു ഇടുക്കി ജില്ലയിലും ഭീതി വർദ്ധിച്ചു ജില്ലയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിയൊന്നു പേർക്ക് കോവിഡ് പോസിറ്റീവായി ഭൂരിഭാഗം രോഗികൾക്കും സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിക്കുന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കർശന ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു സംസ്ഥാനത്ത് നിന്ന് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ട് മൂവായിരത്തിഒരുന്നൂറ്റി പത്ത് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്കും കോഴിക്കോട് നാനൂറ്റി പതിനാല് പേർക്കും മലപ്പുറത്ത് മുന്നൂറ്റി എൺപത്തി എട്ട് പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു ഇടുക്കി ജില്ലയിൽ ഇന്ന് പേർക്കാണ് കോവിഡ് പോസിറ്റീവായത് തൊടുപുഴയിൽ പതിനഞ്ച് പേർക്കും വാഴത്തോപ്പിൽ പതിനൊന്ന് പേർക്കും കരിമണ്ണൂരിൽ പതിനൊന്ന് പേർക്കും അടിമാലിയിൽ പേർക്കും രാജകുമാരിയിൽ പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്ന് പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിൽ ഉറവിടം വ്യക്തമല്ലാത്ത എട്ട് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ മുപ്പത്തിയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എട്ട് ദശാംശം എട്ട് ഒന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇരുപത് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം മൂവായിരത്തി മൂന്നൂറ്റി ഉയർന്നു സംസ്ഥാനത്ത് നാൽപ്പത് ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ന് രോഗം ബാധിച്ചു കോവിഡ് രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്